നമസ്കാരം. കാലവർഷം കലതുള്ളുന്ന സമയമാണ് കർക്കിടകം. പ്രകൃതിയുടെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരാളുടെ കുടുംബത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കാലങ്ങളായി പിന്തുടരുന്ന രീതിയാണ് കർക്കിടകത്തിലെ രാമായണ പാരായണം. കേരളീയരെ സംബന്ധിച്ചിടത്തോളം രാമായണം വായിക്കുന്നത് ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. അത് അവരുടെ കുടുംബാംഗങ്ങളുമായി, പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരുതരം പാരമ്പര്യം തന്നെയാണ്. രാമായണ പാരായണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവതാരയാത്രയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഒരു കുടുംബത്തിലെ സംഘർഷങ്ങൾ എന്തുതന്നെയായാലും ഒരു മനുഷ്യൻ എങ്ങനെ സദ്ഗുണങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്ന് ശ്രീരാമൻ പഠിപ്പിക്കുന്നു. ഓരോ വീട്ടിലും രാമായണ പാരായണം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നിലനിർത്തുന്നു. നല്ലതിനെ ബഹുമാനിക്കുകയും നേട്ടങ്ങൾക്കായി മോശം മാർഗം സ്വീകരിക്കാതിരിക്കുകയും കുടുംബത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാനായി നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നും രാമായണം പഠിപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ എങ്ങനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നെല്ലാം പഠിപ്പിക്കുന്നു. ഒരു പിതാവും മകനും ഭർത്താവും ഭാര്യയും സഹോദരങ്ങൾ ഭരണാധികാരികളും പൗരന്മാരും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെയെല്ലാമുള്ള ബന്ധങ്ങളുടെ വില എന്താണെന്ന് രാമായണം നിങ്ങളെ ബോധവാന്മാരാക്കും. രാമായണം വായിക്കുന്നതിന് ഗുണങ്ങൾ പലതാണ്. രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ശ്രീരാമൻ്റെ കഥ പ്രതിപാദിക്കുന്നു. ഇത് പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ നാരദ മഹർഷി പരാമർശിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഉത്കണ്ഠ അകലുകയും ആനന്ദം ലഭിക്കുകയും ചെയ്യുന്നു. ധർമ്മം വളർത്തുകയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇത് സഹായമാവുകയും ചെയ്യുന്നു. രോഗങ്ങളിൽ നിന്ന്, മാനസിക വിഷമങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ഭയം വിട്ടകലുന്നു. രാമായണം വായിക്കുന്നതിന് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. കുടുംബത്തിൽ കുട്ടികളുടെ മരണമുണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഭർത്താക്കന്മാർ ഭാര്യമാരോട് വിശ്വസ്തരായിരിക്കും. ഭർത്താക്കന്മാർക്ക് അപകടങ്ങൾ ഒന്നും ഉണ്ടാവില്ല. വെള്ളപ്പൊക്കം, തീ, കാറ്റ് എന്നിവ മൂലം നാശനഷ്ടമുണ്ടാകില്ല. രാമായണം വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഈ ജന്മത്തിലെയും മുൻജന്മത്തിലെയും പാപങ്ങൾ നശിപ്പിക്കുന്നു. ശ്രീരാമൻ്റെ കഥ വായിക്കുന്നത് ശുഭകരവും വേദങ്ങൾ വായിക്കുന്നതിന് തുല്യവുമാണ്. രാമായണം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാര്യയോടും മക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും ബഹുമാനവും ഉണ്ടാകും. മരണശേഷം ഒരു വ്യക്തിക്ക് പരമമായ മോക്ഷം ലഭിക്കുന്നു. രാമായണം വായിക്കുന്നതിലൂടെ ഒരാളുടെ സംസാര രീതി വളരുകയും ധർമ്മത്തിലൂടെ സ്വത്തും സമ്പത്തും നേടുകയും അധ്വാനത്തിൻ്റെ ഫലം നേടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളാണ് രാമായണത്തിലുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.